ഫിനാൻഷ്യൽ കോഡും ബഡ്ജറ്റ് മാനുവലും കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2 അക്കൗണ്ടസ്റ്റ് ലോവറിൻ്റെ രണ്ടാമത്തെ പേപ്പറാണ്. പിന്നെ ഹയറിനും ഇതേ പേപ്പർ തന്നെയാണ്. ബ്ലോഗിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. കാരണം പുസ്തകം നോക്കാണ്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ ചോദ്യങ്ങൾ മാത്രമാണ് ലാസ്റ്റ് അവറിൽ കൊടുത്തിട്ടുള്ളത്. പുസ്തകമില്ലാത്തവർക്ക് ഇത് ഗുണപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ബഡ്ജറ്റ് മാനുവൽ, ഫിനാൻഷ്യൽ കോഡ് വോളിയം 2 ഇതിൻ്റെ ബ്ലോഗിൻ്റെ 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ 3 ലിങ്കും ഓരോ ലിങ്കും ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഷെയർ ബട്ടൺ കൊടുക്കുക. ഷെയർ ബട്ടൺ കൊടുത്ത് നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പിലേക്ക് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ചോദ്യോത്തരം നോക്കുക. കാരണം ഓരോ സമയം ഓരോ ഇതിന് വേണ്ടിയിട്ടും ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഈ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ കോപ്പി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലിങ്ക് മാത്രം നോക്കിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക, ചോദ്യോത്തരങ്ങൾ പഠിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ നിങ്ങളെ മനസ്സിൽ വരുന്നത് മാത്രമാണ് ഈ പിന്നെ ലാസ്റ്റ് അവറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അവസാന നിമിഷം നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പൊടിതട്ടിയടിക്കാൻ വേണ്ടി, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശിച്ചാണ് ഈ ലാസ്റ്റ് അവർ എന്നുള്ള ഈ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.